नमस्ते पैतृका टीवी सत्यं वदा धर्मं चर पिपाड़े एल प्रेक्षक स्वागत आरण्यखंड प्रधानपेट मूं उपदेश श्रेष्ठ मायोन लक्ष्मणोपदेश लक्ष्मणन श्रीरामचंद्रन नल्गिया मार्गोपदेश आख्यान राहुल वाक नमुक लक्ष्मणोपदेश भागम इवे चुकी नमुक निर्त लक्ष्मणन उपदेश वाले परम प्रधानमाय भाग आरण्यकांड अलग रायण मूं प्रधानपेट उपदेश लक्ष्मणोपदेश आदित्य हृदय पे तारोपदेश अलग नाम प्रधान का लक्ष्मणोपदेश तारोपदेश ऐसे इोले लक्ष्मणोपदेश लक्ष्मण आद्य चोदिक मुक्ति मार्ग वे अंगुपदेश ते पू वे पची चल कुछ कलिपाटी वे वाचिपड़ी इवे लक्ष्मण वाचिपड़ा मोक्ष मार्ग तुम वे ज्ञान मार्ग चाणी इच्छय का लक्ष्मण पर मुक्ति मार्ग उपदेश तरण पे श्रीरामचंद्रन एंतरा को नी पर नार्यम ते पक्षे अतीव गुह्य क्यों गहन क्यों पर मनसिल याग्रह साधर या नी कूव भगवान आद्यम अये नमुक चुटम वस्तु आद्यम पर नम्बे कण्ल के अप्राप्य सत्य पर अब इवे पर माये एाय चौद्य नल्क उत्तर आत्मावल आत्मावाणु तोंदिपो अत मायाग अब आत्मावल आत्मा तोंदिपुर भ्रम माय अब चोद आत्मा भगवद्गी अब वाले व्यक्त पर अक्षर ब्रह्म परम स्वभाव अध्यात्म उच्यते नाशम व्ययमला परब्रह्म चैतन्यमे आत्मा इतने भगवद्गी मत नि्य सर्वगतस्थाणुरजलोय सनातन आत्मा नि्यन सर्वव्यापिया आरुम कूड़िया नाशमीवन अब अगले आत्मा या अब नाम मनसा एर चैतन्य चैतन्य नाम मनसा भगवान पर अहमात्मा गुडाकेश सर्वभूताशयस्थित अहमादिश्च मध्यम च भूतानामंद एवच ഞാനാണ് ഓരോ ജീവിയുടെയും ഉള്ളിലുള്ളത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നത് ഞാനാണ് അപ്പോൾ ഒരു ജീവിയുടെ ആദ്യകാലത്തെ മധ്യകാലത്തെ അന്ത്യകാലത്തെ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് അവസ്ഥയിലും ഞാനാണ് അവന്റെ കൂടെയുള്ളത് അപ്പോൾ പരബ്രഹ്മ ചൈതന്യത്തെ ഇവിടെ മനസ്സിലാക്കുക അപ്പോൾ ആരാണ് ഈശ്വരൻ എന്ന് ചോദിക്കും അചിന്ത്യനായ അവ്യക്തനായ അനന്തരൂപനായ ആ ചൈതന്യത്തെയാണ് നമ്മൾ പറയാ ഈശ്വരൻ എന്ന് കൈവല്യോപനിഷത്തിൽ പറയും അചിന്ത്യനായ അവ്യക്തനായ അനന്തരൂപനായ ശിവൻ അതായത് പരബ്രഹ്മ ചൈതന്യം മംഗളകാരകനാണ് ബ്രഹ്മയോനിയാണ് എല്ലാറ്റിന്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് ഏകനാണ് ചിദാനന്ദ സ്വരൂപനാണ് അങ്ങനെയുള്ള ചൈതന്യത്തെയാണ് ഭാരതീയർ വിളിക്കുക ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവ് പരബ്രഹ്മം നോക്കി അപ്പോൾ ചൈതന്യത്തെയാണ് അറിയേണ്ടത് പുറത്തുള്ള ആവരണത്തെയല്ല പിന്നെയാണ് പറയാ എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി എന്നുള്ള ചോദ്യം ലക്ഷ്മണൻ ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി എന്ന് അതിനെ ശ്രീരാമചന്ദ്രൻ നൽകുന്ന ഉത്തരം പരമാത്മാവിൽ പ്രപഞ്ചം കൽപ്പിതമാകുന്നത് മായയാലാണ് അതൊരു കൊച്ചു കുഞ്ഞിന്റെ ലാളിത്യത്തോടെ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പരമാത്മാവിൽ പ്രപഞ്ചം കൽപ്പിതമാകുന്നത് മായയാലാണ് പിന്നെ നേരെ ഒരു പണ്ഡിതന്റെ പാണ്ഡിത്യത്തോടെ പറയുന്നു ഇത് കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കും പോലെ അപ്പോൾ പറയും ഇതെന്താ പറഞ്ഞ കാര്യത്തെ തന്നെ എതിർക്കല്ലേ ചെയ്യുന്നത് എന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സക്ഷാൽ ശ്രീ പരമേശ്വരൻ ഇത് ഇവിടെ കുടികൊള്ളുന്ന സക്ഷാൽ ശ്രീ പരമേശ്വരനെ വിശ്വാനരൻ എന്ന പണ്ഡിതൻ സ്തുതിച്ച അഭിനാശാഷ്ടകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ മൂന്നാമത്തെ ശ്ലോകം എടുത്ത് വായിച്ചാൽ മനസ്സിലാകും നമ്മൾ കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് മുത്തുചിപ്പിയെ വെള്ളിയാണെന്നും മരീചികയെ വെള്ളമാണെന്നും അടുത്ത് ചെല്ലുമ്പോൾ തെറ്റിദ്ധാരണ മാറും അതുപോലെ പരബ്രഹ്മത്തോട് അടുക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും പ്രപഞ്ചം മിഥ്യത്രേ എന്ന് മനസ്സിലാക്കും അങ്ങനെയുള്ള ബോധം ഉളവാക്കി തരുന്ന സക്ഷാൽ ശ്രീ പരമേശ്വരനെ നമസ്കാരം തം പ്രപദ്യേ മഹേശം എന്നാണ് ശ്ലോകം അവസാനിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ചൈതന്യത്തിനാണ്
നിത്യമായ ശക്തിയുള്ളത്. ഇപ്പോൾ പ്രകൃതിക്ക് മാറ്റമുണ്ട്, അതിനുള്ളിലുള്ള പുരുഷൻ എന്തില്ല, മാറ്റമില്ല. ഇപ്പോഴേ വെള്ളപ്പൊക്കം വന്നു, ഇനി എപ്പോഴാണ് വരൾച്ച വരിക എന്ന് പറയാൻ പറ്റില്ല. ചുഴലിക്കാറ്റ് വന്നു, ഇനി എപ്പോഴാണ് വരണ്ട കാറ്റ് വരിക എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രകൃതിക്ക് മാറ്റമുണ്ട്, അതിന് കാരണഭൂതനായിട്ടുള്ള ചൈതന്യത്തിന് മാറ്റമില്ല. അപ്പോഴാണ് സൃഷ്ടി നടക്കുന്നതിന് വളരെ വ്യക്തമായി ഭഗവത്ഗീത ഉത്തരം നൽകുന്നത്. ഭഗവാന്റെ അധ്യക്ഷതയിൽ പ്രകൃതിയാണ് സചരാചരത്തെ നിർമ്മിക്കുന്നത്.